കോട്ടയത്തെ എൻ്റെ കേസുകളുടെ അന്വേഷണത്തെ സഹായിക്കാനായിട്ട് അവിടെ രണ്ട് നല്ല നല്ല ഇൻവെസ്റ്റിഗേറ്ററായ രണ്ട് പോലീസുകാരുണ്ടായിരുന്നു ഗോപിനാഥനും അതുപോലെ സുകുമാരനും സുകുമാരൻ എന്നില്ല മരിച്ചുപോയി കുമരകത്താണ് സുകുമാരൻ്റെ വീട് ഗോപിനാഥൻ പാലക്ക പാലയിലാണ് രണ്ടുപേരും നല്ല രീതിൽ അന്വേഷണം നടത്താൻ കഴിവുള്ള രണ്ട് പോലീസുകാർ എന്ന് ഞാൻ അവരെ ഓർത്തിരിക്കും എൻ്റെ കൂടെ എൻ്റെ ഒപ്പം നിത്യം സഞ്ചരിക്കുന്നവരാണ് രണ്ടുപേരും അപ്പോൾ അവരെ അടുത്ത് പറഞ്ഞു വലിയൊരു മോഷണം കുമരകത്ത് നടന്നിട്ടുണ്ട് അൺഡിറ്റഡ് ആണ് എന്നുവരെ പിടിച്ചിട്ടില്ല ഞങ്ങൾ അവിടെ പോയി അവിടെ പോയി അന്വേഷിച്ചപ്പം ഗൾഫിലുള്ളൊരു ആളുടെ വീടാണ് അവർക്ക് വേറെയും വീടുണ്ട് ഇവിടെ ടി വിയും ഫ്രിഡ്ജ് അതുപോലെ ഇലക്ട്രോണിക്സ് ഒത്തിരി സാധനങ്ങൾ ആ വീട്ടിലുണ്ട് ആ വീട്ടിൽ ഒരു മോഷണം നടന്നു മിക്കവാറും ഉള്ള സാധനങ്ങൾ കാറിൽ കയറ്റിക്കൊണ്ട് പോയി ആ വീട്ടിൽ ആരും ഇല്ലായിരുന്നു ഒരാഴ്ച കൊണ്ട് ആരുമില്ലായിരുന്നു ഇടക്കിടയ്ക്ക് വന്ന് താമസിച്ച് അതിൻ്റെ വിദേശത്ത് പോകുന്നവരൊക്കെയാണ് എന്തായാലും ആ വീട്ടിൽ ആരോ വന്ന് മുഴുവൻ സാധനങ്ങളും വീട്ടുപകരണങ്ങൾ പലതും ഇലക്ട്രോണിക്സ് ടി വി ഫ്രിഡ്ജ് അതുപോലെയുള്ള കിച്ചണിലുള്ള പല ഇലക്ട്രോണിക് എക്യുപ്മെൻ്റുകളെല്ലാം കൊണ്ടുപോയി കോസ്റ്റ്ലി ആയിട്ടുള്ള ടോർച്ച് ക്ലോക്ക് എല്ലാം വാഹനമില്ലാതെ പോകാൻ ഒക്കെ എല്ലാം അവിടെ നമ്മൾ അന്വേഷിച്ചപ്പം അതിൻ്റെ ഒരാൾ പറഞ്ഞു വെളുപ്പിനെ നേരം വെളുത്ത ശേഷം അതിൻ്റെ അകത്തൊരു കാറ് കിടക്കുന്നുണ്ട് അതിൽ ഈ സാധനങ്ങളെല്ലാം കയറ്റിക്കൊണ്ട് പോകുന്നുണ്ട് കാരണം അവിടെ ആരും അന്വേഷിക്കും കാരണം വീട്ടുകാരാണെന്ന് തോന്നുകയുള്ളൂ അവരെങ്ങാനും വീട്ടിലെ സാധനങ്ങൾ കയറ്റുന്നതാണെന്നല്ലേ വിചാരിക്കുകയുള്ളൂ പകല് പ്രത്യേകിച്ച് വെളുപ്പിനെ വിളിപ്പിനെയൊക്കെ എപ്പോഴും വീട്ടിലുള്ള ആൾക്കാർ സാധാരണ അടച്ചുപൂട്ടി കിടക്കുന്ന വീടാണെങ്കിലും പരിസരത്തുള്ളവർക്ക് അവിടെ അവർ ചിലപ്പോഴും വന്ന് താമസിക്കുന്നു എന്നൊക്കെ അറിയാവുന്നതുകൊണ്ട് അവർ ശ്രദ്ധിച്ചില്ല പക്ഷേ ഒരാൾ കണ്ടിരിക്കുന്നു അവിടെ രണ്ടുമൂന്ന് പേരുണ്ടായിരുന്നു കാരനകത്ത് സാധനങ്ങളെല്ലാം കയറ്റിക്കൊണ്ട് അവിടെ നിന്നു പോയി അതാണ് ആ മോഷണത്തിൻ്റെ സ്വഭാവം അതിൻ്റെ മഗസറും മധുരം മോഷണ സ്ഥലവും ഒക്കെ ഞാൻ പരിശോധിച്ചപ്പോൾ അവിടെ ഒരു ലൈറ്റ് രാത്രി കത്തി നിന്നു അവിടെ ഒരു ടർക്കിട്ട പോലെ ആ ബൾബിൻ്റെ അവിടെ ഇട്ടിരുന്നു ബ്ലർ ആക്കീഷൻ എന്തായാലും മോഷണം നടക്കാനായിട്ട് വരുന്ന പ്രത്യേകിച്ച് ചോട്ടാബാവിൻ്റെ ഗാങ് ആണെങ്കിൽ അവർ വീടിനകത്ത് ലൈറ്റ് ഇടും അത് മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അത് ലൈറ്റ് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ മുകളിലെ തുണി എന്തെങ്കിലും വലിച്ചെറിയും അപ്പോൾ അവർക്ക് ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് മാത്രം ലൈറ്റ് കിട്ടും ഇതേ രീതി അവിടെ തന്നെ നടന്നിരിക്കുന്നു അങ്ങനെ കോട്ടയത്തും പത്തനംതിട്ടയിലെ രണ്ട് മൂന്നാല് വീടുകൾ ഞാൻ കണ്ടെത്തി അപ്പോൾ അത് ചോട്ടാബാവിൻ്റെ ഗാംഗിൻ്റെ ഓപ്പറേഷൻ ആണെന്ന് ഫിക്സ് ചെയ്യാൻ പറ്റി അതോടൊപ്പം തന്നെ ചിങ്ങമനത്തൊരു കേസിനകത്ത് കാരണം ഒരു വയലൻസ് യൂസ് ചെയ്യും ചില കള്ളന്മാർ വീടുകളിൽ ആളില്ലാത്ത വീട്ടിലേ കയറുള്ളു അവർ മുട്ടിച്ചുകൊണ്ട് പോകും ആളുള്ള വീട്ടിൽ നല്ല ധൈര്യം വേണം കള്ളന്മാർക്ക് കയറാൻ വലിയ പക്ഷേ എന്നാലും അത് പരിസരമൊക്കെ മനസ്സിലാക്കി നല്ല സൗണ്ട് സ്ലീപ്പ് കാരെ രാത്രി കയറിയാലൊന്നും അറിയില്ല അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലേ കയറുകയുള്ളു വളരെ ചുരുക്കം കള്ളന്മാരെ അങ്ങനെ കയറുകയുള്ളു സാധാരണഗതി കള്ളന്മാരെല്ലാം വീട് വാതിൽ പൊളിക്കാൻ വലിയപ്പം ഓട് പൊളിക്കാം അല്ലെങ്കിൽ പിത്തി തുറക്കാം അല്ലെന്നുണ്ടെങ്കിൽ കമ്പി വെള്ളച്ചകത്ത് കയറാം ജനൽ കമ്പി അതൊക്കെ ആളില്ലാത്ത വീട്ടിലാണ് അപ്പോൾ ഇവിടെ അങ്ങനല്ല സംഭവിച്ചിരിക്കുന്നത് ഈ ചിങ്ങമനത്തൊരു വീട്ടിലെ ഒറ്റയ്ക്ക് താമസിക്കുന്ന ലേഡി ആ വീട്ടിലെ കറുപ്പ് സന്തോഷം ഇവരെല്ലാം കയറി ഓട് പൊളിച്ച ഒരാളകത്തിറങ്ങി എന്നിട്ട് വാതിൽ തുറന്നു കൊടുത്തു അതിലൂടെ ചോട്ടാഭാവും കറുപ്പ് സന്തോഷം അതുപോലെ മൊട്ട സന്തോഷും പിന്നെ ഒരു മൂന്ന് പേരവരുടെ സുഹൃത്തുക്കൾ കള്ളന്മാർ പേരുണ്ട് ആ വീട്ടിൽ വന്ന് കയറി ഓട് പൊളിച്ചിറങ്ങി മറ്റവരെ വാതിൽ തുറന്ന് അകത്ത് കയറ്റി അതിനുശേഷം ആ സ്ത്രീ ഉണർന്നപ്പോൾ അവരെ പിടിച്ചു അവരുടെ കാലും കൈയും കെട്ടി അവരെ കമിഴ്ത്തിയിട്ട് അവരുടെ പിന്നിലെ എനിക്ക് കൈ രണ്ടും കെട്ടി വായിക്കകത്ത് തുണി കൊത്തി വെച്ചു ഒരാൾ വാ ഒത്തിപ്പിടിച്ചു നെലൊളിച്ചു പോലെ കൊന്നുകളേയും ഒരാൾ അവരെ പുറത്ത് കയറിയിരുന്നു പത്തറുപത്തഞ്ച് വയസ്സുള്ള സ്ത്രീയാണ് അവരെ പുറത്ത് കയറിയിരുന്നു മിണ്ടിപ്പോരുത് കൊല്ലും അവിടെ രണ്ടുപേരവിടെ തന്നെ ഇരുന്നു അപ്പോൾ അവരെ കാലും കയ്യും കെട്ടാനും അവരെ പുറത്തു കയറിയിരിക്കാനും അവരെ വാച്ച് ചെയ്യാനും രണ്ട് ഇരുന്നു ആ വീട്ടിനകത്തുള്ള ക്യാഷ് കുറേ സാധനങ്ങൾ അവർ അത്യാവശ്യം ഹാൻഡി ആയിട്ടുള്ള സാധനങ്ങൾ അവർ കൊണ്ടുപോയി പോകാൻ നേരത്ത് കൃത്യമായി അവരുടെ അടുത്ത് പറഞ്ഞു ശബ്ദം ഉണ്ടാക്കരുത് ഞങ്ങൾ പോവും ഞങ്ങളീ പരിസരത്ത് കാണും നേരം വെളുത്തിട്ടേ പോവുകയുള്ളൂ എന്ന് അവർ ശബ്ദമുണ്ടാക്കാൻ പേടിച്ചങ്ങനെ കിടന്നു അവർ പോയി രാവിലെ ആ വീട്ടിൽ ജോലിക്ക് വരുന്ന സ്ത്രീ വന്നപ്പോഴും വീട് തുറന്നു കിടക്കുന്നു അവരുടെ അമ്മയെ ആ വീട്ടിലെ ഉടമസ്ഥയെ കെട്ടിയിട്ടിരിക്കുന്നു വായി തുണി കുത്തി വെച്ചിരിക്കുന്നു എന്തായാലും ആ കേസിൻ്റെ അന്വേഷണം പോലീസ് നടത്തിയപ്പം ഈ ഗാങിനെ കണ്ടെത്തി അവരെ പ്രതിയാക്കി അറസ്റ്റ് ചെയ്തു അങ്ങനെ കോട്ടയം ജില്ലയിലും പത്തനംതിട്ട ജില്ലയിലും വയലൻസ് യൂസ് ചെയ്യുന്ന ഒരു ഈ ഗാങ് വയലൻസ് യൂസ് ചെയ്യുമെന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഈ ചിങ്ങവനത്തെ ഒരു കേസിലാണ് അപ്പം സാധാരണ കല്ലന്മാരുടെ മോള സപ്രാൻ്റെ ഇത് വ്യത്യാസമാണ് ആളെ വേണേൽ അറ്റാക്ക് ചെയ്യും ആളെ വേണേൽ കൊല്ലും ആളെ കൈപന്നിക്കെട്ടും വായിക്കകത്ത് തുണി കുത്തിക്കേറ്റും എല്ലാം വന്നിരിക്കുന്നു വയലൻസ് യൂസ് ചെയ്യുന്ന ഗാങ് തന്നെയാണ് അത് അതേ ഗാങ് തന്നെയാണ് ഇപ്പം കോട്ടയത്ത് ഡോക്ടർ മോഹനേന്ദ്രകാസ്യം വന്നിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലെന്ന് ഞാൻ കണ്ടെത്തി അവിടെ കയറിയ ആള് തന്നെയാണ് കുമരകത്തും കയറിയിരിക്കുന്നത് അതുകൊണ്ട് ഈ ഗാംഗിൻ്റെ ഇൻവോൾവ്മെൻറ്റ് കൃത്യമായി നോക്കണം അതുകൊണ്ട് മൊട്ട സന്തോഷം അതുപോലെ കറുപ്പ് സന്തോഷനും ജയിലിൽ പോയി ഞാൻ ക്വസ്റ്റ്യൻ ചെയ്തു മറ്റ് രണ്ട് മൂന്ന് പേര് പത്തനംതിട്ട ജയിലിലായിരുന്നു സബ് ജയിലിൽ അവിടെ പോയി ചോദ്യം ചെയ്തു എന്നാൽ അവർ നടത്തിയ ഓരോ മോഷണങ്ങളും അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ആ ഗാങിൻ്റെ ഓപ്പറേഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അത് മുഴുവൻ ചോദ്യം ചെയ്തു കോടതിയിലെ അനുവാദം ചോദിച്ച് രണ്ടും മൂന്നും നാലും ദിവസം ഒരാളെ സബ്ജയിലിൽ പോയി ഞാൻ ചോദ്യം ചെയ്യുമായിരുന്നു അങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പം കോട്ടയം മോഹനേന്ദ്രദാസിൻ്റെ കേസിനകത്ത് ഇൻവോൾവ് ചെയ്ത ഈ ഗാങ് ആണെന്ന് എനിക്ക് മനസ്സിലായി ഇവരാണ് അദ്ദേഹത്തിനെ കൊന്നതെന്നും ഏകദേശം മനസ്സിലായി ഈ ഗാങ്ങിൻ്റെ പ്രോബിൾ തീയതി നോക്കുമ്പം ഈ ഗാങ്ങ് തന്നെ ആകാം അദ്ദേഹത്തിനെ കൊന്നത് മറ്റുള്ള ഇതുപോലെ വയലൻ്റായ ഗാങ്ങുകൾ വളരെ കുറവാണ് ഇയാൾ നേരത്തെ ഒരു ഒരു വെടിവെച്ചിട്ടുണ്ട് സ്നാക്ച് കേസിൽ അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് മറ്റൊരു സംഭവം അറിയുന്നത് ഇവർ ചോട്ടാബാവുവിനൊരു ടു വീലറുണ്ട് അവർക്ക് കാറ് വേണം ഏതെങ്കിലും ഒരു കാറ് മോഷിച്ചെടുക്കണം എന്ന് കരുതി ആ കാറ് മോഷണത്തിന് വേണ്ടിയിട്ട് അവർ പല സ്ഥലങ്ങളിലും കണ്ടു കാറ് ആ കാലഘട്ടത്തിൽ കാറുകാരെ കൊല്ലുന്ന ധാരാളം കേസുകൾ കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരുന്ന സന്ദർഭമായതുകൊണ്ട് പരിചയമില്ലാത്തവർ പോയി ടാക്സി സ്റ്റാൻഡിൽ പോയി കാറ് ചോദിച്ചാൽ അവർ അഡ്രസ്സ് ചോദിക്കും നമ്പർ ചോദിക്കും വിമുഖത കാണിക്കും അതുകൊണ്ട് കാറ് കിട്ടാനായിട്ട് കാറ് വാടകയ്ക്ക് അന്ന് ആ കാലഘട്ടത്തിൽ ആര് പോയി വിളിച്ചാലും രാത്രി കാലങ്ങളിൽ പ്രത്യേകിച്ച് വിളിച്ചാൽ ചെന്നാലും അവർ വളരെ അവർ വരാൻ മടിക്കും ഏതായാലും ചോട്ടാ ബാബൊക്കെ അങ്ങോട്ട് ആലപ്പുഴയിൽ പല പ്രാവശ്യം പോയി അവിടെ ഒരു കാറ് അവർ വാടകയ്ക്ക് പിടിച്ചു ഓട്ടം പിടിച്ചു അതിനു മുമ്പ് ചോട്ടാ ബാബു ചെയ്തത് കോട്ടയത്ത് ചോട്ടാബാവിന് സുഖമില്ല എന്ന് പറഞ്ഞൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ആ ഹോസ്പിറ്റലിൽ ചോട്ടാബാവു ട്രിപ്പൊക്കെ ഇട്ട് ഒരു കാര്യമില്ലാതെ ഒരാഴ്ച അവിടെ കിടന്നു ഹോസ്പിറ്റലിൽ അവർക്ക് പൈസ കിട്ടാൽ മതി ഇദ്ദേഹത്തിൻ്റെ ബോഡി മുഴുവൻ ചെക്ക് ചെയ്യാനും പിടിക്കാനും ഒക്കെ സുഖമില്ല വയറിൽ അപ്സെറ്റാണ് എന്നൊക്കെ പറഞ്ഞ് അവിടെ കിടന്നു ആ കിടക്കുന്ന ആ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്ത വാർഡിൽ നിന്ന് അല്ലെങ്കിൽ ആ മുറിയിൽ നിന്ന് ചോട്ടാബാവും സംഘവും അദ്ദേഹത്തിൻ്റെ ഇരിക്കുന്ന ഈ കള്ളന്മാരാണ് അവരെല്ലാം എപ്പോഴും വന്ന് ആഹാരം കൊടുക്കാനും പിടിക്കാനും രോഗിയെ സന്ദർശിച്ചുകൊണ്ടിരുന്നു അവിടെ നിന്ന് അവർ നേരെ ആലപ്പുഴയിൽ പോയി കാറ് വാടകയ്ക്കെടുത്തു അവിടുന്ന് ചേർത്തല വരുന്ന വഴിക്ക് രാത്രിയിൽ ഏതായാലും ഓട്ടം ഇല്ലാതെ കിടന്ന കാറുകാരന് ഏതായാലും ഓട്ടം പോകാൻ വന്നു ചേർത്തലേക്ക് പോകുന്ന വഴിക്ക് രാത്രി മണി മൂന്ന് മണിക്ക് ഇയാളെ അവർ മയക്കി ഏതോ സാധനം കൊടുത്ത് കുടിപ്പിച്ച് മയക്കിട്ട് ഇയാൾ അവിടെ ഒരു കടയുടെ തിണ്ണയെ കിടത്തി മദ്യപിക്കുന്ന ആളായിരിക്കണം ചില ടാക്സിക്കാർ ചിലർ ഇപ്പോൾ ആരും അത് മദ്യം ഇപ്പോൾ ടാക്സിക്കാർ വളരെ കുറവാണെങ്കിലും മദ്യത്തിൽ നിന്ന് വഴങ്ങാൻ വളരെ ബുദ്ധിമുട്ടാണ് കാരണം അപകടം ഉണ്ടാവും എന്നറിയാം പ്രത്യേക അടുപ്പവും സ്നേഹമുള്ളവരൊക്കെ ആണെങ്കിൽ ചിലപ്പം കഴിച്ചെന്നവരുമായിരിക്കാം ഏതായാലും ഇയാൾ കഴിച്ചിരിക്കുന്നു അയാൾ ബോധം കിട്ടു അല്ലെങ്കിൽ അയാൾ സ്വബോധമില്ലാതെ അയാൾ അയാളൊരു കടത്തിണ്ണയെ കിടത്തി അവർ കാറുമായിട്ട് വന്നു ആ കാറ് ഈ ഹോസ്പിറ്റലിലെ കോമ്പൗണ്ടിൽ കൊണ്ട് ഇട്ടു ഏതായാലും കേസ് തെളിവില്ലാതെ പോയി അവിടെ കിടന്നു ഈ കേസിനകത്ത് ഇയാളെപ്പറ്റി അന്വേഷിച്ചപ്പോഴാണ് ഹോസ്പിറ്റലിൽ കിടന്നും ഹോസ്പിറ്റലിൽ വെച്ച് കാറിൻ്റെ പല ഭാഗങ്ങളും പാർട്സായിട്ട് അവിടുന്ന് അഴിച്ച് ഇവർ വിറ്റെടുത്തു കാരണം ആ കാറിൻ്റെ കണ്ടീഷൻ മോശമാണോ എന്താണെന്ന് അറിയില്ല എന്തായാലും കാറിന് പണിയൊക്കെ വന്നുകൊണ്ട് അത് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി പല ഭാഗങ്ങളായിട്ട് ടയറും വിറ്റും എല്ലാം വിറ്റു വിതീർത്തു വീണ്ടും ഒരു കാറെടുക്കേണ്ട ഒരു ആവശ്യം അവർക്കുണ്ടാവും അപ്പം ആ കാറിന് വീണ്ടും അവർ ഒരു ശ്രമം നടത്താനായിട്ട് അവർ വീണ്ടും ഒരു കാർ എടുക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ അത് കൊട്ടാരക്കരയിൽ നിന്നാണ് ആ എടുത്തത് ആ കാർ എടുക്കാൻ പോകുമ്പം അതിന് സ്ത്രീകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ കാറ് വാടകയ്ക്ക് എടുക്കാൻ പെട്ടെന്ന് സഹായകരമാവും അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ ഒരു രോഗിയെ കൊണ്ടുപോകാൻ അല്ലെങ്കിൽ രോഗിയെ കയറ്റിക്കൊണ്ടു പോകാനാണെങ്കിൽ ചിലപ്പം വന്നെന്ന് വരും അങ്ങനെ ഇവർ അവിടെ കോട്ടയത്തുള്ള ഇയാൾ താമസിക്കുന്ന കോളനിയിൽ ചോട്ടാപാവ് വന്ന് താമസിച്ചുകൊണ്ടിരുന്ന ആ നാഗമ്പടത്തിൻ്റെ ഒരു കോളനിയിൽ അവിടുത്തെ ഒരു സ്ത്രീയെ ഇയാൾ വളച്ച് വേറൊരു ഭാര്യയാണ് അവനെ ഒരു ചെറിയ ഒരു ജോലിയുണ്ട് രണ്ട് ദിവസം ഞങ്ങളോട് നിന്നാൽ നിനക്ക് ഇത്ര രൂപ പതിനായിരം രൂപ തരാം എന്ന് പറഞ്ഞപ്പോൾ അവൾ വഴങ്ങി അവിടെ സ്ത്രീകളെ എങ്ങനെയാണ് വീഴ്ത്തേണ്ടതെന്ന് ചോട്ടഭാവനും അറിയാം ആ സ്ത്രീക്ക് നേരത്തെ ഞാൻ അന്വേഷിച്ചപ്പം എവിടുന്ന മോഷിച്ച് ഒരു ജോടി കമ്മൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അവരതൊക്കെ ഇട്ട് കമ്മല് സ്വർണ്ണ കമ്മലിനോട് വീഴാത്ത സ്ത്രീകളില്ലല്ലോ അപ്പോൾ അവിടത്തെ പ്രത്യേകിച്ച് ഈ ഈ ജോലിക്ക് പോകുന്ന ഈ സ്ത്രീകൾ അവരുടെ ജീവിതത്തിലൊരാഗ്രഹമാണ് ഒരു കമ്മൽ ഏതായാലും ചോട്ടാ ബാവു കറക്റ്റ് അവർക്ക് ഒരു കമ്മൽ കൊടുത്തു അത് വലിയ പ്രശ്നമുണ്ടായി ആ വീട്ടിൽ ഭർത്താവുമായിട്ട് ഇത് എവിടെ നിന്ന് കിട്ടി എങ്ങനെയുള്ള ചോദ്യങ്ങൾ വന്നു ചോട്ടാബാവു ആണ് കൊടുത്തതെന്നായി അതേ സംബന്ധിച്ച് വഴക്കുകളുണ്ടായി എന്തായാലും അത് പിന്നീടാണോ സംഭവം ഉണ്ടെങ്കിലും ഈ സ്ത്രീ ചോട്ടാഭാവിൻ്റെ ഒപ്പം വരാം ഒരു ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ വരാം വേറെ മൂന്നാല് പേരുണ്ട് ആ കൊട്ടാരക്കരയിൽ ഒരു ചെറിയ പണിയുണ്ട് പക്ഷേ അവർക്ക് ഇവൻ കള്ളനാണെന്നറിയാം അവരെ ഓപ്പറേഷനിൽ പങ്കെടുക്കാൻ ഇവരും കൂടെ പ്രതിയാകുമെന്ന് അവർക്ക് ബോധമുണ്ടായിരിക്കുമെന്ന് ഞാൻ കരുതുന്നത് എന്തായാലും അവരെയും വിളിച്ചുകൊണ്ട് പോകാൻ തീരുമാനിച്ചു അങ്ങനെയാണ് അവർ കൊട്ടാരക്കരയ്ക്ക് ഒരു കാറ് പിടിക്കാനായിട്ട് ആ കൊട്ടാരക്കര പരിസരത്തേക്ക് ഇവർ കറുപ്പ് സന്തോഷം മുട്ട സന്തോഷം ചോട്ടാഭാവും ഈ സ്ത്രീയുമായിട്ട് അങ്ങോട്ട് നീങ്ങിയത്